ജേട്ടൻ നേരത്തെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു പാട്ടുകാരനേക്കാൾ എനിക്കൊരു അഹങ്കാരമുള്ളത് ഞാൻ വലിയൊരു ആസ്വാദക ശ്രോതാവാണ്. ശ്രോതാവ് അതിൽ അഹങ്കാരമുണ്ട്. ഞാൻ പാട്ടുകാരനെന്ന് പറയില്ല, ഏറ്റവും വലിയ എൻ്റെ തന്നെ മാറി ശ്രോതാവ് ഉണ്ടാവും സംശയമാണ്. അത്രയും കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ, ഇന്ന് അഹങ്കരിക്കുന്ന ആളാണ് ഞാൻ. ആ ശ്രോതാവിൻ്റെ വലിയൊരു ഇഷ്ടാവുമല്ലോ, അല്ലെങ്കിൽ വലിയൊരു ആ ശ്രോതാവിനെ അഭിരമിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ആ ശ്രോതാവിൻ്റെ ലഹരിയാവുമല്ലോ റഫി സാബ്. റഫി സാബ് എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ ഞങ്ങൾ സംസാരിക്കുന്നു റഫി സാബിനെ കുറിച്ച്, വിനീത് എന്ന് പറഞ്ഞ കൂട്ടുകാരോട്. അത് ദൈവമാണ്. കഭി ന കഭി കഹി ന കഹി ലുല്ല കഭി തോ ആയേഗാ അപ്നാ മുഝെ ബനായേഗാ കഭി ന കഭി കഹി ന കഹി കഭി ന കഭി ലരെ ലരെ രേ തരെ രേ ബേറാം ഒക്കെ പറയുമ്പോഴേ നമുക്ക് നമുക്ക് നമ്മൾ എന്താ പറയുക, ഈശ്വരൻ ദൈവം പാടുന്നതെന്ന് ഓരോ പാട്ടുകൾ. ഇന്നലെ പാട്ട് പാടി ഇതിനകത്ത് എന്താണ്, മേരെ മെഹബൂബ് തുഝേ മേരി മുഹബ്ബത് കീ കസം ആ മുഝേ കിസി ആഖോം കാ സഹാരാ ദേ ദേ മേരാ ഖോയാ ഹുവാ രംഗീന നസാരാ ദേ ദേ മേരേ മെഹബൂബ്. അത് അത് കഴിഞ്ഞിട്ട് വാചനത്തിന് വേറെ പാട്ടുണ്ട്, അല്ല അത് പറഞ്ഞുകൊണ്ടിരുന്ന വലിയായിട്ട് ഒരുപാട് ഒരുപാടുണ്ട് പാടേണ്ടി വരും. അതെ, ഈ സ്വകാര്യമായിട്ട് അറിയുന്ന ഒരു കാര്യം, പക്ഷേ ഈ ഒരു സമയത്ത് പ്രസക്തമായി കൊണ്ട് ചോദിക്കുന്നതാണ്. ജേട്ടൻ വേറൊരു ആംഗിളിലും കൂടി അത് പ്രസക്തമായതുകൊണ്ടാണ്. ജേട്ടൻ ഒരിക്കൽ ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ റഫി സാബിൻ്റെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് അത് പാടാൻ പഠിക്കുകയും അതിൻ്റെ ഉച്ചാരണം ശരിയായോ എന്നുള്ളതിൽ എൻ്റെ മകളോട് ചോദിച്ചു. മകൾക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവളാണ് കറക്റ്റ് ചെയ്തത് വേർഡ്സൊക്കെ. ഞാൻ മലയാളം അത് കയറി വരരുത്, ഇവര് കേഫിൽ നിന്ന് പുള്ളിക്കാർ കറക്റ്റ് ചെയ്തു. അല്ല, ഞാൻ പറയുന്നത് ജയേട്ടനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഒരു പക്ഷേ ജയേട്ടൻ അതിലൊക്കെ കാണിക്കുന്ന ഒരു ശ്രദ്ധ, അതായത് ഒരു ഗാനമേളയ്ക്ക് റഫി സാബിൻ്റെ ഒരു പാട്ട് ഹിന്ദി പാട്ട് പാടുമ്പോൾ അതിന് എത്രയോ ദിവസം മുന്നേ തന്നെ അത് അനവധി വട്ടം പാടുകയും എന്നിട്ടും പോകുമ്പോൾ ഓരോ പ്രൊനൗൺസേഷനും അത് കൃത്യമായില്ലേ എന്ന് അതാണ് എൻ്റെ മകളോട് ചോദിക്കാറ്. ആ പ്രൊനൗൺസേഷൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട്, മോൾക്ക് നല്ല ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞത് മേ മേ എന്ന് വെച്ചാൽ മൈ, നമ്മളൊക്കെ മൈ എന്നാണ് പറയുക. മേ മേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം തന്നെ മേ മേ അത് നമ്മൾ അതിനെക്കുറിച്ച് മേ ആലോചിച്ചാൽ നമ്മളത് കഴിഞ്ഞു പോകും, അങ്ങ് പാടിപ്പോവാനേ നിർത്തിയുള്ളൂ. അപ്പോൾ ശരിയാണ്, അത് തമിഴിലും ഹിന്ദി നമ്മുടെ ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് ഹിന്ദി നന്നായിട്ട് പാടാൻ പറ്റില്ല. അത് കുറച്ച് ഇപ്പം കാലിക്കറ്റുണ്ട്, കുറച്ച് കൊച്ചിയിലുണ്ട്, അവർക്ക് ഹിന്ദി ഡിക്ഷൻ കറക്റ്റായിട്ട് പാടി.